നമസ്കാരം സ്വർണക്കടത്തിൽ ആരോപണവേദിയനായ കാരാട്ട് വേണ്ടി വോട്ട് മറിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സംഭൂജ്യനായ നാണക്കേടിൽ നിൽക്കുകയാണ് കൊടുവള്ളിയിലെ സി ഇപ്പോൾ ലീഗിനെയും സ്വർണക്കടത്ത് വിഷയം വരിഞ്ഞു മുറുക്കുന്നുണ്ട് സ്വർണ്ണക്കടത്തുകാരുമായിട്ടുള്ള ബന്ധം ലീഗിൽ ചർച്ചയാകുന്നത് കൊടുവളിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ആഹ്ലാദ പ്രകടനം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി അബുലൈസ് നയിച്ചതിന്റെ ദൃശ്യങ്ങൾ ഏഷ്യ ന്യൂസ് പുറത്തുവിട്ടതാണ് ലീഗിന് വിനയായത് ഇത് വലിയ വിവാദമായി ഇപ്പോൾ ആളിക്കത്തുകയാണ് മോഡേൺ ബിസാറിൽ നിന്ന് ജയിച്ച ലീഗ് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി കെ സുബാരന്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചതും അബുലൈസ് ആണ് എന്നാണ് പുറത്തു വിവരം കരിപ്പൂർ കേന്ദ്രീകരിച്ച മുപ്പത്തി ഒൻപത് കിലോഗ്രാം സ്വർണം കടത്തിയ കേസിൽ പ്രതിയാണ് അബുലൈസ് കൊടുവള്ളി മോഡേൺ ബസാറിൽ നിന്ന് ജയിച്ച മുസ്ലിം ലീഗിലെ പി കെ സുബാര്യറിന്റെ ആഹ്ലാദ പ്രകടനത്തിലെ ദൃശ്യങ്ങളിലാണ് അബുലൈസിന്റെ സാന്നിധ്യം വ്യക്തമാക്കുന്നത് ജീപ്പിന് മുകളിൽ ഇരുന്നാണ് അബുലൈസ് വിജയാഘോഷത്തിൽ പങ്കെടുത്തത് എന്നാണ് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് യു ഡി എഫ് ധാരണയനുസരിച്ച് മോഡേൺ ബസാർ വാർഡിലെ സ്ഥാനാർത്ഥി കോൺഗ്രസ്സിലെ നൂർ മുഹമ്മദായിരുന്നു നൂർ മുഹമ്മദ് പിൻവാങ്ങുകയും ലീഗിലെ പി കെ സുബൈ സ്ഥാനാർത്ഥിയാവുകയും ചെയ്തപ്പോൾ തന്നെ ദുരൂഹത ഉണ്ടായിരുന്നു നൂർ മുഹമ്മദ് പിന്മാറിയതിന് പിന്നിൽ സാമ്പത്തിക പ്രലോഭനമാണ് എന്നും ആരോപണം ഉയർന്നിട്ടുണ്ട് ഫലപ്രഖ്യാപനത്തോടുകൂടി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന സൂചന നൽകുന്നതാണ് പരസ്യമായി അബുലായിസിന്റെ ആഹ്ലാദ പ്രകടനം കരിപ്പൂരിലൂടെ മുപ്പത്തി കിലോഗ്രാം സ്വർണം കടത്തിയ കേസിൽ ഒളിവിൽ പോയ അബുലായിസ് പിന്നീട് കോഫേപൂസ കേസ് പ്രതിയായി ജയിലിലായിരുന്നു കൊടുവളിയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി കാരാട്ട് ഫൈസലിന്റെ സ്വർണക്കടത്ത് ബന്ധവുമായി ബന്ധപ്പെട്ട് നേരത്തെ വിവാദങ്ങൾ ഉടലെടുത്തിരുന്നു ഇതേക്കുറിച്ച് നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ച യു ഡി എഫും സ്വർണ്ണക്കടത്തുകാരുമായി അടുത്ത ബന്ധം പുലർത്തുന്നതിന്റെ തെളിവാണ് ഈ ദൃശ്യങ്ങൾ നൽകുന്നത് അബലൈസ് പ്രകടനം നയിച്ച സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ലീഗ് നേതാക്കൾ തയ്യാറായിട്ടുമില്ല കൊടുവള്ളി നഗരസഭയിലേക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതോടുകൂടി സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച കാരാട്ട് ഫൈസൽ മിനി കൂപ്പർ കാറിലേറി ഘോഷയാത്ര നടത്തിയത് ചർച്ചയാകുന്നു കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെട്ട മിനി കൂപ്പർ യാത്രാവിവാദവും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവ ചർച്ചയായിരുന്നു ഇതിന് പിന്നാലെയാണ് പുത്തൻ മിനി കൂപ്പറിൽ ഫൈസലിന്റെ റോഡ് ഷോയും വാഹനത്തിൽ റോഡ് ഷോ നടത്തുന്ന ഫൈസലിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കൊടുവളിയിലെ ചുണ്ടപ്പുറം വാർഡിൽ നിന്നാണ് കാരാട്ട് ഫൈസൽ സ്വതന്ത്രനായി മത്സരിച്ചത് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ആദ്യം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട ഫൈസലിന്റെ സ്ഥാനാർത്ഥിത്വം പിന്നീട് സംസ്ഥാന നേതൃത്വം നിഷേധിക്കുകയായിരുന്നു സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പിൻവലിപ്പിച്ചതാണ് എന്നാണ് വിവരം ഫൈസലിന് പകരം ഐ എൻ എൽ നേതാവും കൊടുവളി സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ ഒ പി റഷീദാണ് പതിനഞ്ചാം ഡിവിഷനിൽ നിന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് എന്നാൽ റഷ്യത്തിന് ഒരു വോട്ട് പോലും ലഭിച്ചില്ല എന്നതാണ് കൗതുകം എൽ ഡി എഫിന് സ്ഥാനാർത്ഥി ഉണ്ട് എങ്കിലും സ്ഥലത്തെ എൽ ഡി എഫ് പ്രവർത്തകരുടെ പിന്തുണ കാരോട്ട് ഫൈസല് തന്നെയായിരുന്നു ഇടത് സ്ഥാനാർത്ഥി വെറും ഡമ്മിയായിരുന്നു സംഭവനായിട്ടാണ് അദ്ദേഹം തോറ്റത് ഇതിന് പിന്നാലെയാണ് ലീഗിനെയും സ്വർണ്ണക്കടത്ത് ബന്ധം വരിഞ്ഞു മുറുക്കുന്നത്